ലോകത്തേറ്റവുമധികം സാമ്പത്തിക ശേഷിയുള്ള ക്രിക്കറ്റ് ബോർഡാണ് ബി സി സി ഐ. ഇന്ത്യൻ താരങ്ങൾക്ക് സാലറി നിശ്ചയിക്കുന്നതും ബി സി സി ഐ തന്നെയാണ്. ഓരോ വർഷം തോറും ശമ്പളത്തിൽ മാറ്റം വരുത്താറുണ്ട്. 2019 ഒക്ടോബർ മുതൽ 2020 സെപ്റ്റംബർ വരെയാണ് ഇപ്പോഴുള്ള സാലറി കരാർ. അടുത്ത ഒക്ടോബറിൽ അടുത്ത കരാർ വരുമെന്ന് സാരം. എല്ലാ ഇന്ത്യൻ താരങ്ങളുടെയും സാലറി ഒരുപോലെയല്ല. ഏതൊക്കെ ഫോർമാറ്റ് കളിക്കുന്നു, ഒഴിച്ചു നിർത്താനാവാത്ത താരമാണോ എന്നൊക്കെ പരിശോധിച്ച ശേഷമാണ് ശമ്പളം നിശ്ചയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ താരങ്ങൾക്കും ഗ്രേഡ് പട്ടിക നൽകിയിട്ടുണ്ട്. A+, A, B, C എന്നിങ്ങനെ 4 ഗ്രേഡുകളുണ്ട്. ഇനി ഗ്രേഡ് കരാറില്ലാത്ത സന്ദർശക താരങ്ങളുമുണ്ട്. സഞ്ജു സാംസൺ അടക്കമുള്ളവർക്ക് ശമ്പള കരാറില്ല. ഇവർക്ക് നിശ്ചിതമായ ഒരു തുക കളിക്ക് ശേഷം നൽകും. ഇന്ത്യൻ ടീമിന് പുറത്താകുന്നവരെ അടുത്ത കരാർ പട്ടികയിൽ പരിഗണിക്കില്ല. അത്തരത്തിലാണ് MS ധോണി, റെയ്ന, ഹർഭജൻ സിംഗ് തുടങ്ങിയ താരങ്ങളെയെല്ലാം പുറത്താക്കിയത്. ഇനി ഓരോ താരങ്ങളുടെയും ശമ്പളം എത്രയാണെന്ന് പരിശോധിക്കാം. സി ഗ്രേഡ് താരങ്ങൾക്ക് ഓരോ വർഷം തോറും 1 കോടി രൂപയാണ് ശമ്പളം. ഈ കരാറിലെ താരങ്ങൾ ഇവരാണ്: കേദാർ ജാദവ്, നവദീപ് സൈനി, ദീപക് ചഹാർ, മനീഷ് പാണ്ഡെ, ഹനുമ വിഹാരി, ശർദുൽ താക്കൂർ, ശ്രേയസ് അയ്യർ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരുടെ ശമ്പളം 1 കോടി രൂപയാണ്. ബി ഗ്രേഡ് താരങ്ങൾക്ക് ഓരോ കൊല്ലം തോറും 3 കോടി രൂപ വീതമാണ് ശമ്പളം. വൃദ്ധിമാൻ സാഹ, ഉമേഷ് യാദവ്, യുസ്വേന്ദ്ര ചഹാൽ, ഹർദിക് പാണ്ഡ്യ, മായാങ്ക് അഗർവാൾ എന്നിവരെല്ലാം 3 കോടി വീതം ശമ്പളം നേടുന്നവരാണ്. എ ഗ്രേഡ് താരങ്ങൾക്ക് ഓരോ കൊല്ലം തോറും 5 കോടി രൂപയാണ് സാലറി. ആർ അശ്വിൻ, രവീന്ദ്ര ജഡേജ, ഭുവനേശ്വർ കുമാർ, ചേതേശ്വർ പൂജാര, അജിങ്ക്യ രഹാനെ, KL രാഹുൽ, ശിഖർ ധവാൻ, മുഹമ്മദ് ഷമി, ഇശാന്ത് ശർമ്മ, കുൽദീപ് യാദവ്, ഋഷഭ് പന്ത് എന്നിവരെല്ലാം 5 കോടി വീതം ശമ്പളം നേടുന്നവരാണ്. A+ ഗ്രേഡ് താരങ്ങൾക്ക് ഓരോ കൊല്ലം തോറും 7 കോടി രൂപയാണ് സാലറി. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ എന്നിവരാണ് ഈ പട്ടികയിലെ താരങ്ങൾ.